Hi friends, once again welcome back to Tears of Friends and Entertainment. This is Tino Vargas. I am going to talk about the Malayalam cinema. ഈ കാലയളവ് മൊത്തം അതായത് ബാക്കിയുള്ള ഏകദേശം 136 ഇപ്പറം ഫിലിമുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കഥാപാത്രം കൊണ്ട് മാത്രം ജനഹൃദയങ്ങളിൽ ഒരൊറ്റ പേരിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, റിസർബാവ. അദ്ദേഹം ഇപ്പം മരിച്ചു പോയിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതായത് സെപ്റ്റംബർ 13 ഈ ടൈമിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നാണ് മരിച്ചു പോയത്. ഏകദേശം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതിന് മുന്നേ 136 ഫിലിംസ് അദ്ദേഹം അഭിനയിക്കുകയും ഒരുപാട് എന്താ പറയുക, അത്ര പോസിറ്റീവ് റോളുകളല്ല പലയിടത്തും നേടിയതെങ്കിലും ചിലയിടത്ത് നെഗറ്റീവായിട്ടും ചിലയിടത്തും വേറൊരു രീതിയിൽ വേറൊരു എന്താ പറയുക ഒരു ജൂനിയർ പലയിടത്തും ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെയ്തതെല്ലാം നല്ല മനോഹരമാക്കി വെച്ചിട്ടുമുണ്ട്. ഏറ്റവും അവസാനത്തെ സിനിമ എന്ന് പറയാൻ മലയാള സിനിമയിലെ മെഗാസ്റ്റാർ അഭിനയിച്ച 1 പറയുന്ന ചലച്ചിത്രമാണ്. ഈ ചലച്ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുകൂടാതെ 2-3 സിനിമകളും കൂടി ഇനി അദ്ദേഹത്തിൻ്റെ ഇറങ്ങാനിരിപ്പുണ്ട്. എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയുടെ ഒരു നഷ്ടം തന്നെ എന്ന് പറയാം. ജോൺ ഹോനായി എന്ന് പറയുന്ന ഒരു വില്ലനെ അല്ലെങ്കിൽ ജോൺ ഹോനായി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഓർക്കാത്തതായിട്ടുള്ള ഒരൊറ്റ മലയാളി പോലും നമ്മുടെ ലോകത്ത് കാണത്തില്ല. അത് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാം. കാരണം അത്രയ്ക്ക് ക്രാഫ്റ്റോടുകൂടി അത്രയ്ക്ക് ഒരു തന്മയത്തോടുകൂടി അല്ലെങ്കിൽ അത്രയ്ക്കൊരു മികവോടുകൂടി അദ്ദേഹം അന്ന് ആ നാളുകളിൽ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അതും അതിഗംഭീരമായിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലോട്ട് കടക്കുകയാണെങ്കിൽ അത് അദ്ദേഹം ഒരുപാട് തലേവാസിൽ വിജയ് അടക്കമുള്ള ഒരുപാട് പേർക്ക് അദ്ദേഹം സ്ഥിരമായിട്ട് ഡബ് ചെയ്തിരുന്നു. ഡബ്